This video is sponsored by Vishwas Movies, presents Mundiri Manjan. Behind Woods Eyes, this channel, everyone can like, comment, share. വലിയ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ നല്ല ഒപ്പമുള്ള ആൾക്കാർക്ക് തട്ടി എല്ലാ സമയത്തും പേടിയുണ്ട്, എല്ലാ സമയത്തും തെറ്റും ചെയ്യും. പിന്നെ എനിക്ക് എല്ലാ സംഭവം വരുമ്പോൾ ഒന്നിച്ച വരിക, എന്നിട്ട് ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണോ കളയേണ്ടി വരും. അപ്പൊ ഞാൻ മിമിക്രിയില് എനിക്ക് ഫസ്റ്റ് കിട്ടി, മോണാക്കിൽ എനിക്ക് സെക്കൻഡ് കിട്ടി. അപ്പൊ സ്വാഭാവികമായിട്ട് കലാപ്രതികളായ അങ്ങനെ യാത്ര വേറെ രസമുണ്ടായി. കഥ പറയട്ടെ, പറഞ്ഞു പറഞ്ഞു. കഥകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം, പറഞ്ഞു. എന്തായാലും ബോണാടിച്ചാണ്, ബോണാടിച്ചാണ് കൊറേ കുളത്തിടാൻ നോക്കി, പക്ഷെ ആരും കുളത്തിലൊന്നും കേറുന്നില്ല. എല്ലാ മലയാളി പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ. ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഐസ് ബ്രേക്ക് വിത്ത് വീണ. നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് നമ്മളൊക്കെ ടി വിയിലൊക്കെ നോക്കുമ്പോൾ എപ്പോഴും കണ്ട് മറക്കുന്ന അല്ലെങ്കിൽ കാണാറുള്ള ഒരു മുഖമാണ്. മിമിക്രി വേദികളിലൂടെ, യുവജനോത്സവ വേദികളിലൂടെ സിനിമയിലേക്ക് കടന്നു വന്നു. സിനിമയിലായിട്ടും ആങ്കറിങ്ങിലായിട്ടും ഒക്കെ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭയാണ്. ലെറ്റ്സ് വെൽക്കം സൂരജ്. സോ വെൽക്കം സൂരജ്. എനിക്ക് തോന്നുന്നു പണ്ട് തൊട്ടേ ഇങ്ങനെ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള, ഞങ്ങൾക്കൊക്കെ കണ്ട് നല്ല പരിചയമുള്ള മുഖങ്ങളിലൊന്നാണ് സൂരജിൻ്റെത്. എനിക്ക് എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അത് സത്യം ഞാൻ മനസ്സിലാക്കിയത്, ഈ പറയുന്ന ആൾക്ക് അധികം പ്രായമൊന്നുമില്ല, വളരെ ചെറിയ ആളാണെന്ന്. സത്യം ഏജ് എത്രയാ? 24 വയസ്സ്. 24 വയസ്സേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഒരു 24 വർഷമായി ഞാൻ ടി വിയിൽ കാണുന്ന ഒരാളെ പോലെയാണ് തോന്നുന്നത്. എങ്ങനെയാണ് എല്ലാവരിലും ഭയങ്കര ഒരു പരിചിതത്വം ഉണ്ടാക്കിയെടുത്തത്? അയ്യോ, അതെനിക്കറിയില്ലല്ലോ. ഇനി വീട്ടിൽ കാണുന്ന ഒരാളെ പോലെ ഭയങ്കര. ഒന്നാമത് ടി വി ചാനലില് ഒരുപാട് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഈ ചാനലില് മഴവിൽ മനോരമ, ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിലൊക്കെ വന്നപ്പോ ഒന്നുകൂടി ശ്രദ്ധിക്കപ്പെട്ടു. ഇപ്പൊ മഴവിൽ മനോരമയിലാണ് ഷോ ചെയ്യുന്നത്. സീ കേരളം, അങ്ങനെ ഒരുപാട് ചാനലില് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. സൂര്യ ടി വി. മിമിക്രി വേദികളിലൂടെയാണ് സിനിമയിലേക്ക് വന്നത് അല്ലെ? ആദ്യ കാലഘട്ടങ്ങളിൽ യുവജനോത്സവ വേദികളിലായിരുന്നോ മിമിക്രി ചെയ്തോണ്ടിരുന്നത്, അതോ പുറത്ത് ചെയ്തിരുന്നോ? ഞാന് ഫസ്റ്റ് ഈ +1 +2 പഠിക്കുന്ന സമയത്ത് 52 53 കലോത്സവം, സംസ്ഥാന സ്കൂൾ കലോത്സവം. അപ്പോൾ അതില് 53-ൽ എനിക്ക് സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു മിമിക്രിയിൽ. മലപ്പുറത്ത് വെച്ചതാണത്, എൻ്റെ നാട്ടിൽ തന്നെ. അപ്പോൾ അതുവഴിയൊക്കെ പ്രോഗ്രാം കിട്ടാൻ തുടങ്ങി. ഇങ്ങനെ സ്കൂൾ വിന്നർ, സൂര്യ തേലക്കാട്, പറഞ്ഞിട്ട് ചെറിയ രീതിയിലുള്ള സ്റ്റേജ് പ്രോഗ്രാം, അങ്ങനെ അതിൽ കണ്ടിട്ടൊക്കെയാണ് ചാനലിലേക്ക് കോമഡി ഫെസ്റ്റിവൽ ആദ്യത്തെ പ്രോഗ്രാം. അതെ, അത് ശരി. എങ്ങനെയായിരുന്നു അപ്പൊ അതിനകത്തേക്കൊക്കെ വരാൻ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു? നമുക്ക് തെറ്റുന്നുള്ള പേടിയാണ്. അപ്പോ അതുണ്ട്, തെറ്റാറുണ്ട്. അതിപ്പോ എല്ലാ സമയത്തും പേടിയുണ്ട്, എല്ലാ സമയത്തും തെറ്റും ചെയ്യും. പിന്നെ അതൊക്കെ എനിക്ക് പൊരുളാണ്. അല്ല, ഇപ്പഴും പേടിയുണ്ട് കേട്ടോ, സത്യം പറഞ്ഞാ. നമ്മളൊരു പുതിയ ടീമിൽ ചെല്ലുമ്പോ തെറ്റിട്ട് ഇറങ്ങി പോടാന്ന് പറയണ്ട, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്ന് എനിക്കറിയാം. അല്ല, അതുണ്ടാവരുതല്ലോ. അപ്പൊ നമ്മള് ആ പേടി എപ്പോഴും ഉണ്ട്. കാരണം നമ്മള് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോ അതിൻ്റെതായിട്ടുള്ളൊരു നമുക്ക് കൊടുക്കാൻ കഴിയണല്ലോ. അതെ. ഈ മിമിക്രിയാണോ മോണാക്റ്റാണോ, ഏതാണ് ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്? അയ്യോ, മിമിക്രിയാണ് ഞാൻ. മോണാക്റ്റൊക്കെ ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട്, അങ്ങനെയല്ല, കലോത്സവത്തിന് പങ്കെടുക്കും, അങ്ങനെ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇന്റർസോണില് കലാപ്രതിഭ ആയിട്ടുണ്ട് ഈ മോണാക്റ്റ് മിമിക്രി കാരണം. എന്റെ അമ്മേ, ആണുങ്ങളിൽ അങ്ങനെ മത്സരിക്കാൻ അങ്ങനെ ആൾക്കാരുണ്ടാവില്ലല്ലോ, കുറച്ചുപേരുള്ളൂ. അപ്പൊ ഞാൻ മിമിക്രിയില് എനിക്ക് ഫസ്റ്റ് കിട്ടി, മോണാക്റ്റിൽ എനിക്ക് സെക്കൻഡ് കിട്ടി. അപ്പൊ സ്വാഭാവികമായിട്ട് കലാപ്രതികളായ അങ്ങനെ യാത്രയുള്ളൂ. ചാനലുകളിലൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ മൂവിയിലേക്ക് വരുന്നത് അല്ലെ? മൂവി ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? അത് നമ്മുടെ മഴവിൽ മനോരമയിലെ സിനിമ ജിരിമ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അത് മണിച്ചേറിന്റെ കൂടെ ഞാനൊരു സ്കിറ്റ് ചെയ്തായിരുന്നു. പ്രാവ് പറഞ്ഞു വരുന്നത് ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. മറ്റേ മണിച്ചേറിന് തന്റെ അപ്പിട്ട് വെച്ചിരിക്കുന്ന ക്യാമറക്കകത്ത് മുട്ടാന്നൊക്കെ ചോദിച്ചു, ആ ഒരു സാധനം കണ്ടിട്ട് മാർട്ടിൻ പ്രക്കാട്ട് ചേട്ടനും ഉണ്ണി ചേട്ടനും ഉണ്ണിയ ചേട്ടനും കൂടി വിനോദേട്ടൻ, വിനോദ് കടാമംഗലം എന്ന് പറഞ്ഞ അടിച്ചിട്ടുണ്ട്. പുള്ളീൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിയിട്ട് അങ്ങനെ വിളിച്ചു. വിളിച്ചപ്പോ ഞാൻ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, അങ്ങനെ മാർട്ടിൻ 2000
15 ഈ സിനിമ ഷൂട്ട് അല്ല റിലീസായത് തോന്നുന്നുണ്ട്, 14 അങ്ങനെ 15 റിലീസായിട്ടുള്ളത്. അപ്പൊ അതിന്റെ തൊട്ട് മുന്നത്തെ വർഷമാകും. അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു മാർട്ടിൻ പ്രകാറിന് വേണ്ടിട്ട് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്, താല്പര്യമുണ്ട് വെച്ചു. അപ്പൊ അതിന് മുന്നേ ഒരു 6 പടത്തിന്റെ ഒരു പടത്തിന്റെ ഷൂട്ട് വരെ പകുതിയായിട്ട് നിൽക്കുന്ന സമയമാണ്. നമ്മള് സിനിമ പുറത്തായിട്ടില്ല, റിലീസായിട്ടില്ല. അപ്പൊ 6 അതിന് മുന്നേ കയ്യിലുണ്ട്, കയ്യിലുണ്ടെന്നല്ല ചിലത് ഓഡിഷൻ കഴിയുമ്പോൾ നിർത്തും, പൂജ കഴിയുമ്പോൾ നിർത്തും, ഒന്ന് ഷൂട്ട് തുടങ്ങി പകുതിയായപ്പോ അങ്ങനെ അങ്ങനെയുള്ളൊരു തുടക്കത്തിന്റെ ഒരു പ്രശ്നം. അങ്ങനെ അത് കഴിഞ്ഞ് ചാർലിയില് വിളിച്ചു. അപ്പൊ എനിക്ക് അറിയില്ലേ നീ ഏതാ പടം എന്നൊക്കെ. ഈ മാർട്ടിൻ പ്രക്കാട്ടിനെ അറിയാലോ ആ സമയത്ത് അത്രയും വലിയ സംവിധായകനായതുകൊണ്ട്. അതായത് 2000 നമ്മള് ചെറിയ കുട്ടിയാണ്, അന്ന് സിനിമയൊന്നും വലിയ സിനിമയിലേക്ക് ആഗ്രഹം ഉണ്ടെന്നുള്ളൂ, അതിനെ കുറിച്ച് വലിയ ഐഡിയ കാണാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്ത സമയം. അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഫോട്ടോ അയച്ചുകൊടുത്തു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബാബു, ഷൈനീർ ബാബു, പുള്ളിക്കൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പൊ പറഞ്ഞു നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണ്, ഉണ്ണിച്ചേട്ടനൊക്കെ നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഏതായാലും എനിക്ക് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം വിളിച്ചിട്ട് മറ്റേ വരാൻ പറഞ്ഞു. അങ്ങനെ ചെയ്താം. ഞാൻ കോസ്റ്റ്യൂമറാണ് ഏതാ പടം എന്ന് വെച്ചാൽ എനിക്ക് പേടിയായി. കാരണം പടത്തിന്റെ പേരെന്താ വെച്ചാൽ നമ്മൾ പുറത്താവുന്നുള്ള പേടിയൊക്കെ ആയിട്ട്. അപ്പൊ അപ്രതീക്ഷിതമായിട്ടാണ്. അപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർട്ടിൻ സാർ ഇങ്ങനെ ഡിക്യു കുഞ്ഞിക്കാരെ വെച്ചിട്ട് ഒരു പടം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിക്കട്ടോ ചോദിച്ചു. ഞാനേ ഞാൻ വീട്ടിൽ പോയിട്ട് ഒന്ന് വിളിക്കാനൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞാൻ കോസ്റ്റ്യൂമർ വിളിച്ചു. അപ്പൊ അളവ് ചോദിക്കാണ്ടി. അപ്പൊ ഞാൻ ചേട്ടാ പടം ഏതാ? അപ്പൊ ചാർലി എന്നാണ്, ദുൽഖർ സൽമാനാണ് നായകൻ എന്നാണ്. ഞാൻ നേരെ ഇവര് വിളിച്ചു, അമ്മയോടും അച്ഛനോടും പറയണതിന് മുന്നേ ഇവര് വിളിച്ചു സംഭവം. അപ്പൊ ആ ഒരു അല്ല, അപ്പൊ അതിനു മുന്നേ ഉള്ള 6 എന്ത് സംഭവിച്ചു? അപ്പൊ അയ്യോ അങ്ങനെ പിന്നീട് ആ പടങ്ങൾ ഏതെങ്കിലുമൊക്കെ നടന്നോ? ഇല്ല, അതൊന്നും നടന്നിട്ടില്ലാണെന്ന് അതിന്റെ മറ്റൊരു സത്യം. പക്ഷെ നടന്ന പടം ഒരു 1.5 പടമായിരുന്നല്ലേ, സ്റ്റേറ്റ് അവാർഡ് അടക്കം കിട്ടിയ പടം. നല്ലൊരു പടത്തിൽ തന്നെ തുടക്കം. എൻട്രി തന്നെ ഇത്രയും വലിയൊരു സംവിധായകന്റെയും ഇത്രയും വലിയൊരു നടന്റെ ഒക്കെ കൂടെ ആനന്ദ എന്ത് പറയാ, സന്തോഷിക്കാൻ ഇനി ഇതിൽ വരെ എന്താ ആഗ്രഹം, എന്താ വേണ്ടത്? ഞാൻ ഇടയ്ക്ക് തുള്ളിച്ചാടലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ചാർലി കഴിഞ്ഞ ഉടൻ ചെയ്ത സിനിമ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഉദാഹരണം സുജാത ചെയ്തു, നമ്മളെ മഞ്ജു ചേച്ചി, അതിലും മാർട്ടിൻ സാറേ ഒക്കെ പ്രൊഡ്യൂസേഴ്സായിരുന്നു, ജോജി ചേട്ടനൊക്കെ. എനിക്ക് തോന്നുന്നു സൂരജൻ എപ്പോഴും അങ്ങനെയുള്ള നല്ല ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഇങ്ങനെ അമ്പിളിൽ വന്ന് നിൽക്കുമ്പോ അമ്പിളിയും ഇങ്ങനെ ഭയങ്കര വലിയൊരു ക്രൂ ആണ്. അതെ, അത് എന്റെ പൃഥ്വിരാജ് രാജേഷന്റെ കൂടെ വിമാനത്തിൽ ചെയ്യാൻ പറ്റും. നല്ല നല്ല പടം അടാറില്, അതായത് അത്യാവശ്യം റീച്ചും വളരെ ഹൈപ്പ്. ഇപ്പൊ അടാറാവെന്നൊക്കെ പറഞ്ഞു സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തൊട്ടേ ആളുകൾ ഇങ്ങനെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിയിരിക്കുന്ന സിനിമകളാണ്. ഒരുപാട് നല്ല പടത്തിൽ ഭാഗമാകാൻ പറ്റി. എന്തൊക്കെ ആഗ്രഹങ്ങളുള്ളത്? ഏതൊക്കെ തരത്തിലുള്ള സിനിമകളിലേക്ക് പോകണം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട്, എന്താ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, ഏതൊക്കെ തരത്തിൽ എല്ലാ തരത്തിലുള്ള പടത്തിലും ചെയ്യണം. നമുക്ക് പറ്റിയ സാറേ, നമുക്ക് എന്താണെങ്കിൽ എല്ലാത്തിലും നമ്മളെ കുത്തി കയറ്റാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അങ്ങനെ സെലക്റ്റീവ് ആകാനും പാടില്ല, ആവശ്യമില്ല അതിന്റെ. കാരണം നമ്മള് ആണല്ലോ. അപ്പോ നമുക്ക് പറ്റിയ സാധനങ്ങൾ വന്നാൽ നമ്മള് ചെയ്യാം. ഞാൻ ഈ അടുത്ത് യൂട്യൂബിൽ കണ്ട ഒരു കാര്യമാണ് സൂരജിന്റെ വീട്. എന്റെ വീട് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയിലൊക്കെ വീട് വന്നിരുന്നു. ഭയങ്കര മനോഹരമായിട്ട് ചെയ്തേക്കുന്ന വീട് അല്ലെ, വളരെ ചെറിയ ബജറ്റില്, വളരെ ചെറിയ പരിമിതമായ സ്ഥലത്ത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള വീട്. അതിന്റെ പുറകില് സൂരജിന്റെ, സൂരജാണോ അതിന്റെ പുറകിൽ നിന്നിട്ടുള്ള ആള്? സാമ്പത്തികമായിട്ട് ഞാൻ അതായത് ആവറേജ് ഫാമിലിയാണ്, അല്ല ഇപ്പൊ ആവറേജ് ഫാമിലി ആയി വരുന്നുള്ളൂ, മനസ്സിലായോ? അപ്പൊ വലിയ പൈസ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ വീടൊന്നും വെച്ചേ, ലോണാണ്. എന്നാലും വീടെന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ ഒരു സ്വപ്നമാണ്. അത് അതൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് അത് ശരിക്കും സത്യം പറഞ്ഞാല് ഒരു ടെസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പോഴും അതിന്റെ 100% കംപ്ലീറ്റ് ആയെന്ന് എനിക്ക് പേടിയുണ്ട്. കാരണം വർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അടിപൊളിയാവുമല്ലോ, വീട്ടിൽ നിന്ന് ലോൺ അടക്കാൻ പറ്റില്ലല്ലോ, ഇന്ന് ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ലോൺ എടുത്തു. ലോൺ എടുത്തപ്പോ അപ്പൊ അച്ഛന് വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോ കൊഴപ്പല്ല, അടച്ചു തീരാവുന്ന എമൗണ്ട് ആണെന്ന് തോന്നി. ഇനിയിപ്പോ വർക്കില്ലാണെങ്കിൽ ആങ്കറിങ്ങിലൊക്കെ അങ്ങനെ അങ്ങ് എന്താ പറയാ, തഴക്കം എന്ന ആളാണല്ലേ. അയ്യോ വെറുതെ പറയണേ, എനിക്കൊരു സാറം മുഴുവനായിട്ട് പറയാൻ പോലും അറിയില്ല.
വലിയ വലിയ സംഭവങ്ങളൊക്കെ വരുമ്പോ ഞാൻ നല്ല ഒപ്പമുള്ള ആൾക്കാരായിരിക്കും തടക്കുന്നുണ്ട്. നമ്മള് പണ്ട് മുതലേ സ്റ്റേജിൽ ചെയ്ത് ഒരു പരിചയം ഉണ്ടല്ലോ, അപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി ഏറ്റവും ഒടുവിൽ അമ്പിളി മൂവിയിലേക്ക് വന്നു. അമ്പിളി മൂവിയുടെ വിശേഷങ്ങൾ എങ്ങനെയാണ്? ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ ഉള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് എനിക്ക് തന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരിക്കും ഇതല്ലേ, വർക്കിംഗ് എക്സ്പീരിയൻസ്. അതായത് ഗപ്പി കഴിഞ്ഞതിന് ശേഷം ജോണായിട്ട് വിളിച്ചു, അങ്ങനെ ഒരു പടം പ്ലാനിങ് ഉണ്ട്, വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച ഒരു സാധനമാണിത് അമ്പിളി. അപ്പോ സൗബിക്ക് നായകൻ ജോണായിട്ടാണ്. അപ്പോ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, കാരണം സാധാരണ ആൾക്കാർക്ക് ഉണ്ടാവണ നമ്മള് ഗപ്പിയുടെ ഡയറക്ടർ സൗബിക്ക സുഡാനി കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണല്ലോ. അപ്പോ നമുക്കും എന്താവും എന്നുള്ളൊരു സാധനം. അപ്പോ ഇക്കാന്റെ കൂട്ടുകാരനായിട്ട് ഷുപ്രു എന്ന ഒരു സംഭവമാണല്ലോ, ക്യാരക്ടറാണ്. അപ്പോ അങ്ങനെയാണ് ചെയ്യാൻ പറ്റിയത്. അടിപൊളിയായിട്ട് ചെയ്തു, ഭയങ്കര ചെയ്തു നല്ല ചെയ്തു തോന്നുന്നു. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എളിമയാണ്. ഇല്ല അത് ഇപ്പോഴത്തെ സംഭവം ഉണ്ടായി, നമ്മുടെ ഇതിന്റെ ഡബ്ബിങ്ങിന് ഫൈനൽ ഡബ്ബിങ് ഞാൻ പോയപ്പോ മഴയിലൊരു പുഴ പടം കണ്ടോ അമ്പിളിയില്, ആ മഴയിലൊരു പുഴ പുഴയിലൊരു മഴ ആ പാട്ട് പാടാൻ വേണ്ടിട്ട് കുറച്ച് പിള്ളേർ വന്നിരുന്നു. അങ്ങനെ ആ പിള്ളേർ വന്നപ്പോ അതിലൊരു കുട്ടി ചോദിച്ചു എന്നോട് എന്താ പേര് എന്ന് ചോദിച്ചു. അപ്പോ ജോണേട്ടൻ ഇപ്പുറത്തുണ്ടായിരുന്നു. ജോണേട്ടൻ പറഞ്ഞു ആ സൂര്യ നിന്നെ അറിയാത്തവരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ആ അഹങ്കാരം കുറയ്ക്കാല്ലേന്ന് പറഞ്ഞു. പിന്നെ ഇത് ഒരു രസം ഉണ്ടായി, എന്നെ ടിവിയിലൊക്കെ കണ്ടിട്ട് നമ്മള് അടുത്തൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ അവള് ഭയങ്കര സംസാരം ഷെയ്ക്കനൊക്കെ തന്നിട്ട് കെട്ടിപ്പിടിക്കണു പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മനസ്സിലായി, എനിക്ക് ട്വിസ്റ്റ് മനസ്സിലായി, കാണാറുണ്ട് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങള് പോവാണെന്നാ ഞങ്ങള് പോവാണ് ശരിയാണ്, ആ ലാസ്റ്റ് പാടി പാട്ട് ഏതാന്ന് പുള്ളി. അപ്പൊ അത്രേ ഉള്ളു. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും, ഓർമ്മ ഉണ്ടാവും. മറ്റേ ബാക്കി പ്രോഗ്രാമുകളും ഈ പ്രോഗ്രാമുകൾ ചെയ്തോണ്ടിരിക്കുന്ന ആളാണ് മൂവിയിലേക്ക് അഭിനയിക്കാൻ വന്നപ്പോഴത്തേക്ക് ഇത് തമ്മിൽ ഒരു ഡേറ്റ് ക്ലാഷസ് ഉണ്ടായോ എപ്പോഴെങ്കിലും? എനിക്ക് എല്ലാ സംഭവം വരുമ്പോ ഒന്നിച്ചാ വരാ, എന്നിട്ട് ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണോ കളയേണ്ടി വരും. ആണോ? അങ്ങനെ മിസ്സായ എന്താണ്? അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മിസ്സായി, പ്രോഗ്രാമുകൾ മിസ്സായിട്ടുണ്ടോ? പ്രോഗ്രാമും സിനിമയും ഒക്കെ, ഒരു സിനിമ മിസ്സായി. ഇപ്പൊ ഈ അമ്പിളിയുടെ സമയത്ത് തന്നെ വേറൊരു അവാർഡ് ഫിലിം ഉണ്ടായിരുന്നു, അപ്പൊ അത് മിസ്സായി, കാരണം കറക്റ്റ് ആയി പോയി. ഒരേ സമയം ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇല്ല, ഓടി എത്താൻ പറ്റില്ല. ഇത് ഇടുക്കിയിലും മറ്റേ തിരുവനന്തപുരത്തായിരുന്നു ഷൂട്ട്, അപ്പൊ ഒരിക്കലും നടക്കൂല. ഈ ഓട്ടത്തിന് തന്നെ വേണം നല്ല. ഈ സൗബിനിക്കയുടെ കൂടെ ഉള്ള ആദ്യത്തെ മൂവി അല്ലായിരുന്നു അമ്പിളി? സൗബിക്കോട് ഞാൻ ചോദിച്ചു, അങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാം ഓക്കെയാണ് മച്ചാണ്. ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഒക്കെ നമുക്ക് ഏതെങ്കിലും ഇതിങ്ങനെയാണ് അഭിനയിക്കേണ്ടത്, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നു? ജോണായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജോണായിട്ടോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കോമഡി, നമ്മൾ ഈ കോമഡി എന്ന് പറഞ്ഞാല് വേറൊരു രസം ഉണ്ടായി, ഒരു കഥ പറയട്ടെ. ഞാൻ ഈ കോമഡി ചെയ്യുന്ന അതിൽ കുറച്ച് നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് ചെയ്യാനുണ്ടോ? അപ്പൊ ഞാൻ ഓവറാണ് ഓവറാണ് യൂട്യൂബിലൊക്കെ കമന്റ് ഇങ്ങനെ കണ്ടു സൂര്യ ഓവറാണെന്നൊക്കെ ഉള്ളത്. അപ്പൊ ഞാന് പിറ്റത്തെ ഷെഡ്യൂളിന് ഞാൻ പോയിട്ട് ഭയങ്കര ഒരു നമ്മൾ സാധാരണ നോർമൽ സാധനത്തിന് പിടിച്ചു. എന്നിട്ട് അപ്പൊ ഷോ ഡയറക്ടർ വന്ന് ചോദിച്ചു എന്ത് പറ്റി, പനിയുണ്ടോ, പ്രശ്നമുണ്ടോ? അപ്പൊ ഞാൻ ചോദിച്ചു ഇല്ല ഒന്നുമില്ല. അപ്പൊ എന്നിട്ട് ഞാൻ തുറന്നു പറഞ്ഞവരോട് ഇങ്ങനെ കമന്റ് കണ്ടു, അതുകൊണ്ടാണ് ഞാൻ താദ്യം ചെയ്തത്. അപ്പൊ പറഞ്ഞു അതാണ് വേണ്ടത്, ചാനലിനാണ് വേണ്ടത് എന്നിട്ട് അങ്ങനെ പിന്നെ പിന്നെ അങ്ങനെ ഇങ്ങനെ. ഈ യൂട്യൂബിൽ അതിൽ ഞാൻ പ്രത്യേകം ജോണേട്ടനോട് പറഞ്ഞു ഇങ്ങനെ ചാനലിൽ ഇങ്ങനെ ഇതാണ്, അപ്പൊ നിങ്ങള് സിനിമയ്ക്ക് വേണ്ടിട്ട് നിങ്ങൾ പറഞ്ഞത് ഇത്ര കിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് പറയരുതെന്ന് പറഞ്ഞു ജോണേട്ടനോട്. അപ്പൊ ഇല്ലടാ നമുക്ക് ചെയ്യാ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ജോണേട്ടൻ സഹായിച്ചു ഒരുപാട്. ജോണേട്ടൻ നല്ല കേട്ടോ, എല്ലാവരും അടിപൊളിയായിട്ട് ഒപ്പം സെറ്റ് ആക്കി തന്നു. നെഗറ്റീവ് കമന്റ്സ് യൂട്യൂബിൽ ഒരുപാട് യൂട്യൂബ് കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നല്ലോ? ഇല്ല ഞാൻ ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ നമുക്കിപ്പോ ആരെയും ബോധ്യപ്പെടുത്താൻ പറ്റില്ല. നമ്മളിപ്പോ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അതിൽ അവരെ കുറ്റം കണ്ടെടുത്തു. അപ്പൊ അപ്പോ പിന്നെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമല്ലേ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുണ്ട്, ഇതാളായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ അത്രയും നമ്മളെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. എവിടെയൊക്കെയോ എനിക്കിങ്ങനെ മോഹൻലാലിന്റെ ഒരു മാനറിസംസ് ഒക്കെ കയറി വരുന്നുണ്ടോ എന്നൊരു സംശയം വരുന്നു എനിക്കോ? അയ്യോ ഇല്ല അല്ലേ, എല്ലാരും ബോൺ ആർട്ടിസ്റ്റാണ്. ഇനി വളരെ പേഴ്സണലായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, 24 വയസ്സൊക്കെ ഉള്ളൂ എന്ന് എനിക്ക് അറിയാം, കല്യാണം ഒക്കെ എന്താണ്?
കല്യാണം സമയമുണ്ടല്ലോ, സമയമുണ്ട്, അതിലൊക്കെ വരും കരുതാ. എന്തെങ്കിലും ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ടോ? ഏ ഇല്ല, സത്യം പറയണം. ഇല്ലാന്നേ, സത്യം ഇട്ടു നോക്കി, പക്ഷെ ആരും കുളത്തിൽ ഒന്നും കേറുന്നില്ല. അതാ പ്രശ്നം. അതിനുള്ള ശ്രമങ്ങൾ തുടർന്നോണ്ടിരിക്കുകയാണല്ലേ? ഉറപ്പല്ലേ, തുടർന്നോണ്ടേയിരിക്കും. ഇനി ഏതൊക്കെയാണ് പുതിയ പ്രൊജക്ട്? പുതിയത് നമ്മുടെ ധമാക്കയിലുണ്ട്, ഒമറിക്കാന്റെ തന്നെ. ഒമറിക്കാട് സ്വന്തം ആളായല്ലേ, അവര് നല്ല ടീമാണ്, നല്ല. അപ്പോ ഇക്കാന്റെ അടുത്ത പടത്തിലുണ്ട്, മാർട്ടിൻ സാറിന്റെ അടുത്ത പടത്തിലുണ്ടായിരുന്നു സുജാതയില്. ഏതായാലും അമ്പിളി വരെ എത്തി, അടുത്ത സിനിമയുടെ ഒക്കെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നല്ല നല്ല അവസരങ്ങൾ വരട്ടെ. വീടൊക്കെ അടിപൊളിയായിട്ടുണ്ട്, വീടിന്റെ ലോണൊക്കെ തീർച്ചയായിട്ടും അടച്ചു തീർക്കാൻ പറ്റും. നത്തിങ് ടു വറി ആക്ച്വലി. സോ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് സുരേഷ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ദിസ് വീഡിയോ ഈസ് സ്പോൺസർഡ് ബൈ വിശ്വാസ് മൂവീസ്, പ്രസൻസ് മുന്തിരി മുഞ്ചൻ.